നമസ്കാരം. ക്യാമറയ്ക്കും മൈക്കിനും മുന്നിൽ വീരവാദം മുഴക്കുന്ന പോപ്പുലർ ഫ്രണ്ട് പുലികൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്കു മുന്നിൽ വാല് ചുരുട്ടി എലികളാകും. ഹത്രാസ് കലാപ ഗൂഢാലോചനാ കേസിൽ സിദ്ദിഖാപ്പന്റെ കൂട്ടുപ്രതിയായി ലക്നൗ ജയിലിലുള്ള ക്യാമ്പസ് ഫ്രണ്ട് ജനറൽ സെക്രട്ടറിയും കൊല്ലം അഞ്ചൽ സ്വദേശിയുമായ റൌഫ് ഷെരീഫ് യു പി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കരഞ്ഞു വിളിച്ചു. സംഘടനാ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയാൽ പോപ്പുലർ ഫ്രണ്ടുകാർ തന്നെ കൊല്ലുമെന്ന് വരെ റൌഫ് കേണു പറഞ്ഞു. വേണ്ട രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ റൌഫ് സംഘടനാ രഹസ്യങ്ങൾ മണിമണി പോലെ വാരി വിതറി. പോപ്പുലർ ഫ്രണ്ടിന്റെ ഫണ്ട് റൈസർ ആയിരുന്നു അയാൾ. ചാരിറ്റബിൾ സംഘടനയായ റിഹാബ് ഇന്റർനാഷണലിന്റെ പേരിലാണ് പോപ്പുലർ ഫ്രണ്ട് വിദേശത്ത് നിന്നുള്ള സംഭാവനകൾ സമാഹരിച്ച് ഇന്ത്യയിൽ എത്തിച്ചിരുന്നത്. ഗ്രീൻ വാലി എന്ന വിദ്യാഭ്യാസ സ്ഥാപനം മുസ്ലിം കുട്ടികളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാനുള്ള സംവിധാനമാണ്. അഡ്വക്കേറ്റ് കൗൺസിൽ NCHRO സംഘടനകളെ ഉപയോഗിച്ചാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് നിയമസഹായം ചെയ്യുന്നത്. തേജസിൽ മാത്രമല്ല മറ്റ് മാധ്യമ സ്ഥാപനങ്ങളിലും PFIക്കാർ ജോലി ചെയ്യുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ രഹസ്യമായി പ്രവർത്തിക്കുന്ന സായുധ ചാവേർ വിഭാഗം ഹിറ്റ് സ്ക്വാഡ് എന്നാണ് സംഘടനയിൽ അറിയപ്പെടുന്നത്. PFI ഡൽഹി പോലീസ് മാനേജറായ KP കമലാണ് ഹിറ്റ് സ്ക്വാഡുകളെ ഏകോപിപ്പിച്ച് ദൗത്യങ്ങൾക്കായി നിയോഗിക്കുന്നത്. PFIയുടെ സോഷ്യൽ മീഡിയ സെല്ലിലൂടെ ഇന്ത്യയെ ഇകഴ്ത്തി കാട്ടുന്നതും വർഗീയ വൈരം ഉളവാക്കുന്നതുമായ പ്രചരണം നിരന്തരം നടത്തുന്നുണ്ടെന്നും റൌഫ് വെളിപ്പെടുത്തി. ഹത്രാസ് കലാപ ഗൂഢാലോചനാ കേസിൽ സിദ്ദിഖാമ്പന്റെ കൂട്ടുപ്രതികളായ പന്തളം സ്വദേശിയായ അൻഷാദ് ബഹ്റുദ്ദീനും വടകര സ്വദേശി ഫിറോസ് ഖാനും നൽകിയ മൊഴികളാണ് ഇത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര പ്രവർത്തനത്തെക്കുറിച്ചുള്ള NIA അന്വേഷണത്തിൽ നിർണായകമായത് ഇതാണ്. CAA വിരുദ്ധ സമരത്തിന്റെ മറവിൽ അരങ്ങേറിയ മിന്നൽ കലാപങ്ങൾക്കും മുന്നിൽ പകച്ചുപോയ ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് ബഹ്റുദ്ദീന്റെയും ഫിറോസ് ഖാന്റെയും മൊഴികൾ വെളിച്ചം വീശി. അൻഷാദ് ബദറുദ്ദീന്റെ മൊഴിയിലെ പ്രധാന വെളിപ്പെടുത്തലുകൾ ഇങ്ങനെയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡുകളെ താനും ഫിറോസ് ഖാനും ചേർന്ന് പരിശീലിപ്പിച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറുള്ളവരാണ് ഞങ്ങൾ. ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങൾ കത്തി, വാൾ, കൈത്താക്ക് തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങളെ പരിശീലിപ്പിച്ചിരുന്നു. ഇരുമ്പ് ദണ്ടുപയോഗിച്ച് കൊല നടത്താൻ എവിടെ അടിക്കണമെന്നതിനും പരിശീലനമുണ്ട്. പെട്രോൾ ബോംബുകളും സ്ഫോടക വസ്തുക്കളും നിർമ്മിക്കാനും പ്രയോഗിക്കാനുമുള്ള പ്രത്യേക പരിശീലനവും നൽകാറുണ്ട്. CAA വിരുദ്ധ സമരവും ബാബറി മസ്ജിദ് വിധിക്കെതിരായ നിലപാടും കാരണം പോപ്പുലർ ഫ്രണ്ട് മുസ്ലിം യുവാക്കൾക്കിടയിൽ കൂടുതൽ പോപ്പുലറായി. ഇതോടെ PFI ഉത്തരേന്ത്യയിൽ പ്രവർത്തനം സജീവമാക്കി. സിദ്ദിഖാപ്പനെയും റൌ ഷെരീഫിനെയും തനിക്കറിയാം. പോപ്പുലർ ഫ്രണ്ടിന്റെ താത്വിക ബുദ്ധിജീവികളാണിവർ. കാപ്പൻ ബാബറി മസ്ജിദ് കോടതി വിധിക്ക് ശേഷം ഹിന്ദു സംഘടനാ പ്രവർത്തകരെ ലക്ഷ്യമിടാൻ കാപ്പൻ നിർദ്ദേശം നൽകി. റൌ ഷെരീഫാണ് PFIക്ക് വേണ്ടി ഫണ്ട് സമാഹരിച്ചത്. ഫിറോസും താനും ചേർന്ന് UP, ബീഹാർ, ബംഗാൾ, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ ഹിറ്റ് സ്ക്വാഡ് പരിശീലന കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട്. ഈ കേന്ദ്രങ്ങളിൽ ആയുധങ്ങളും സംഭരിച്ചിട്ടുണ്ട്. അൽഷാദ് ബദറുദ്ദീനും താനും ചേർന്ന് മുസ്ലിം യുവാക്കൾക്ക് ആയുധ പരിശീലനം, വാഹനങ്ങൾ കത്തിക്കാനുള്ള പരിശീലനം നൽകാറുണ്ട്. കലാപമുണ്ടായാൽ പരമാവധി ആൾക്കാരും കൊല്ലാൻ ശ്രമിക്കാറുണ്ട്. ഡൽഹി PFI ഓഫീസുകളെ മാനേജർ KP കമാലാണ് തങ്ങളുടെ ചെലവുകൾ മുഴുവൻ വഹിച്ചിരുന്നത്. സിദ്ദിഖാപ്പനും റൌഫ് ഷെരീഫും ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.